നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമൂല്യ പുരാവസ്തു ശേഖരത്തിൽപ്പെട്ട നിവേദ്യ ഉരുളി മോഷ്ടിച്ച സംഭവത്തിലെ പ്രതികൾ പിടിയിൽ. മൂന്ന് സ്ത്രീകളടക്കമുള്ള പ്രതികളാണ് പിടിയിലായത്. ഇന്ത്യയിൽ ജനിച്ച ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ ജാഗനേഷ് എന്നയാളും പിടിയിലായവരിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. വിപുലമായ അന്വേഷണത്തിനൊടുവിൽ ഹരിയാനയിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത്. ഒക്ടോബർ 13 രാവിലെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു മോഷണം. സംസ്ഥാന പോലീസിന്റെയും കേന്ദ്രസേനയുടെയും സുരക്ഷാ വലയത്തിലുള്ള സ്ഥലത്ത് നിന്നാണ് ഉരുളി മോഷണം പോയത്. ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ബിരിയാണി സത്കാരം നടത്തിയ സംഭവത്തിൽ ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ച് നടപടിയെടുക്കുമെന്നാണ് ഹൈക്കോടതി വ്യാഴാഴ്ച ഉത്തരവിട്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ അനുവദിക്കാനാകില്ല എന്നും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ക്ഷേത്ര ഭരണസമിതി ജാഗ്രത പാലിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഭക്തർ നൽകിയ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. കേരള ദ്രാവിഡ ശൈലികളുടെ സങ്കരമാണ് ഈ ക്ഷേത്ര നിർമ്മിതി. ഇന്ത്യയിലെ 108 വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. 108 ദിവ്യദേശങ്ങൾ എന്നാണ് ആരാധനാ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. തമിഴ് വൈഷ്ണവ ആചാര്യന്മാരായ ഈ ആഴ്വർമാർ രചിച്ച ദിവ്യ കീർത്തനങ്ങൾ 108 വൈഷ്ണവ ആരാധനാ ക്ഷേത്രങ്ങളെ പ്രകീർത്തിക്കുന്നവയാണ്. അതിൽപ്പെട്ടതാണ് പത്മനാഭ സ്വാമി ക്ഷേത്രവും. അനന്തരമീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് ഇവിടത്തെ പ്രധാന ആരാധനാമൂർത്തി. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച, രാജ്യ വിസ്തൃതിയും ഇരട്ടിപ്പിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിതത്. ക്ഷേത്ര നിർമ്മിതിയുടെ പൂർത്തീകരണം മുൻനിർത്തി മുറജപം, ഭദ്രദീപം എന്നിങ്ങനെയൊക്കെ തന്നെ ആരാധനോത്സവം ഒക്കെ തന്നെ നടക്കാറുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തുകാരെയും സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം.